രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഐ സിയുലാണ്, വെന്റിലേറ്ററിലാണ് എന്ന് ഡോക്ടർമാർ പറയുമ്പോ മയ്യത്ത് കുളിപ്പിക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. കുളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കുളിമുറിയിലേക്ക് കയറേണ്ട ആളുകൾ ഒന്ന് മയ്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട വലിയന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാള് അവിടെ വേണം. നിമയൊക്കെ മറക്കരുത്, ആ ചോദ്യത്തിനോട് ചോദിക്കണം, എന്തിനാ വലിയെന്ന്. പറഞ്ഞ മനസ്സിലായില്ല, എന്ത് പറഞ്ഞേ? ആര് വേണം? ഉത്തരവാദിത്തപ്പെട്ട വലിയന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാള് എവിടെ വേണം? കുളിമുറിയിൽ വേണം. രണ്ടാമത്തേത് കുളിപ്പിക്കാൻ ഒരാൾ വേണം. അപ്പൊ എത്ര ആളായി? രണ്ടാളായി. ഒരു മൂന്ന് ഹെൽപ്പർമാരും, മൂന്ന് ഹെൽപ്പർമാരും, അഞ്ച്, അത് ഒറ്റയാക്കൽ അവിടെയൊക്കെ സുന്നത്തുണ്ട്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, മൂന്ന് ഹെൽപ്പർ. ചിലപ്പോൾ രണ്ട് ഹെൽപ്പർമാരോട് കാര്യങ്ങളൊക്കെ നടക്കും, പക്ഷെ ഒരു മൂന്ന് ഹെൽപ്പർമാരുണ്ടായത് നല്ലതാണ്. ഒറ്റയായി. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ആളുകൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കുളിമുറി ഉണ്ടാകാൻ പാടുള്ളൂ. അല്ലാതെ ഇങ്ങനെ വെത്തി നോക്കി പാളി നോക്കി എത്തി നോക്കി പാളി നോക്കി ഇങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അങ്ങനെ നമ്മൾ കുളി തുടങ്ങുകയാണ്. കുളി തുടങ്ങുമ്പോ നമ്മളൊക്കെ ആദ്യം കുളിക്കാൻ പോകുമ്പോ നമ്മൾ ചെയ്യലെന്താ, ആദ്യം നമ്മൾ ഒന്ന് ബാത്റൂമിൽ പോകും അല്ലേ, ഒന്ന് മൂത്രമൊഴിക്കും, അതേപോലെ മറ്റതുണ്ടെങ്കിൽ മറ്റൊന്നും ചെയ്യും. ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ശരീരത്തിലെ നജസുകളൊക്കെ നീക്കും, എന്നിട്ട് ഒരു വുദു ചെയ്യും, പിന്നെ നമ്മൾ കുളിക്കും. ഇനി ശ്രദ്ധിക്കണേ, ഈ കുളിപ്പിക്കുന്ന ആൾക്ക്, കുളിപ്പിക്കുന്ന അങ്ങനെ എല്ലാവർക്കും, ഇപ്പൊ നമ്മക്കൊക്കെ എല്ലാ സമയത്തും വുദു ഉണ്ടായാലും പ്രധാനപ്പെട്ട സുന്നത്താണ്. വുദു ഉണ്ടായാലേ പ്രധാനപ്പെട്ടൊരു സുന്നത്താണ്. അപ്പോ ചിലപ്പോ പണിന്റെ ഇടയിൽ പെട്ട കഴിയുമെന്ന് ചോദിച്ചാൽ വിചാരിച്ചാൽ എല്ലാം കഴിയും, അത് മൊത്തത്തിലുള്ള സുന്നത്താണ്. എല്ലാ സമയത്തും വുദു ഉണ്ടാവും. വുദു ഉണ്ടായതുകൊണ്ട് മരിച്ചാൽ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. അപ്പോ നമ്മൾക്ക് വുദു ഉണ്ടാവുക. അപ്പൊ ഈ സ്ഥലത്ത് പ്രത്യേകമായി കാണുന്നുണ്ട്, കിതാബുകൾ കാണുന്നുണ്ട് എന്ത്, കുളിപ്പിക്കുന്ന ആൾക്ക് വുദു ഉണ്ടാവല് സുന്നത്തുണ്ട്. അങ്ങനെ ചെയ്തു. ചെയ്തിട്ട് പഞ്ഞല്ല വേറെ സാധനം, എവിടെ ഒരു ഒരു കാക്കി കീസ്, ചെറിയ കവർ, ഒരു കാക്കി കവർ. ഇവിടെ ആ ഓക്കെ ഓക്കെ. ആ ശ്രദ്ധിക്കണേ, നീ പറഞ്ഞ മൂന്ന് ഹെൽപ്പർമാരോട് വരി, ഞാൻ പറഞ്ഞേ വലിയ ഇവിടെ ഉണ്ട് മൂന്ന് ഹെൽപ്പർമാർ. വരി 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 ഉജിവിടോ. ആ അപ്പൊ മൂന്ന് ഹെൽപ്പർമാരായി, വലിയ വടന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ കുളിപ്പിക്കുന്ന ആളുമാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ആദ്യമായി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ചെയ്യാണ്. ഏതാ കാര്യം? ആദ്യം ബാത്റൂമിൽ പോകുന്നു. ഓക്കെ, കുളിപ്പിക്കുന്ന ആൾ ചെയ്യേണ്ടത്, കുളിപ്പിക്കുന്ന ആൾ ചെയ്യേണ്ടത് ഈ കാല്, ഏത് കാല്? വലത്തെ കാല്. വലത്തെ കാല് ഈ രണ്ട് ഇതില്ലേ,
ഇതിങ്ങനെ പിടിക്കുക. ഇതെന്തിനാ? തല അനങ്ങാതിരിക്കാൻ. ഈ സമയത്ത് എന്ത് ചെയ്യണം? ഹെൽപ്പർമാർ അവിടെ പിടിക്കണം. എവിടെ പിടിക്കണം? കാലു കാര്യങ്ങളൊക്കെ പിടിക്കണം. ഒരാൾ ഒരാൾ അപ്പുറത്തപ്പുറത്തുനിന്ന് നോളി. ആ നിങ്ങൾ പ്രസ്ഥാനത്തേടെ വരി. ഇയാൾ മൈക്ക് കുടിച്ച ആളല്ലേ. നിങ്ങളുടെ വരി. ആ പാട്ട പാട്ടടിക്കി, പാട്ടടി വെള്ളടിക്കി. അത് ഇടത് കൈകൊണ്ട് ആ കുറച്ചൊന്നും കിട്ടും. ആ നടന്നു ഇടത് കൈകൊണ്ട് ഈ വയറിങ്ങനെ നന്നായി തടവി കൊടുക്കുക. മനസ്സിലായില്ലേ? നന്നായി തടവി കൊടുക്കുക, നന്നായി തടവി കൊടുക്കണം. ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കൈമല് നമ്മൾ ഈ തുണിൻ്റെ മുകളിലാണ് ചെയ്യുന്നതെങ്കിലും മയ്യത്തിൻ്റെ ശരീരത്തുമ്മല് മയ്യത്തുമ്മല് ആവശ്യമില്ലാതെ ഗ്ലൗസോ അല്ലെങ്കിൽ തുണി ചിത്തിയോ ചെയ്യാതെ എന്ത് ചെയ്യാൻ പാടില്ല, തൊടാൻ പാടില്ല. കറാഹത്താണ്. മനസ്സിലല്ലോ? ഇനി അങ്ങനെ ശരിക്കും എന്ത് ചെയ്തു? വയറ് നന്നാക്കി അമർത്തി കൊടുത്തു. അപ്പം ഈ ആളെന്ത് ചെയ്യണം? കാലൊന്ന് അകത്തി പിടിക്കണം. അകത്തി പിടിച്ചിട്ട് വെള്ളം നല്ലപോലെ ഒഴിച്ചു കൊടുക്കണം. ആ സമയത്ത് നമ്മൾ നേരത്തെ പുകപ്പിച്ച ആ സാധനമില്ലേ, ഏ സാധനം? ഒരുപാട് കുന്തിരിക്കും. അത് ഒന്നുകൂടി ഇട്ടിട്ട് ഈ സമയമാകുമ്പോഴേക്കും എന്ത് ചെയ്യണം? നന്നായി പോകണം. ആവശ്യം എന്താ മനസ്സിലായല്ലോ? അതെ. എന്തായാലും ഈ സമയത്ത് എന്ത് ചെയ്യും? കുറച്ച് വാസനകളൊക്കെ വരും. ആ വാസനകൾ വരുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? ആ വാസന കൊണ്ട് ആർക്കും ഒരു ശല്യം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? സുഗന്ധം നന്നായി പൊഴിഞ്ഞുകൊണ്ടിരിക്കണം. മനസ്സിലായല്ലോ? ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇത് ചെയ്തു, നമ്മൾ തിരിച്ച് മയ്യത്ത് ഇതേപോലെ കടത്തി. കിടത്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണേ, മയ്യത്തിനൊന്ന് ചെരിച്ച് പിടിച്ചിട്ട് ശരിക്ക് നന്നായിട്ട് മനോഹരം ചെയ്തു കൊടുക്കണം. മുൻദ്വാരവും പിന്തുവാരവും നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് കഴുകി കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സ്ഥലത്ത് വെറും കൈയോടുകൂടി തൊടൽ ഹറാമാണ്. നേരത്തെ ഞാൻ പറഞ്ഞു ശരീരത്തിൽ തൊടൽ എന്താണ്? കറാഹത്താണ്. ഒഴിവാക്കണം. ഇവിടെ ഈ രണ്ട് സ്ഥലത്ത് നമ്മൾ ഈ സാധനം ഇത് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ പാടുള്ളൂ? പറയ്. കൈമല് തുണി ചുറ്റണം, അല്ലെങ്കിൽ ഗ്ലൗസ് വേണം, ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വേണം. എന്നിട്ട് നന്നായിട്ട് എന്ത് ചെയ്തു? നമ്മളെ കഴുകി വൃത്തിയാക്കി കൊടുത്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കക്കൂസ് പോക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇനി നമ്മൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു, വുദു എടുക്കുക. വുദു എടുക്കുകയാണ് ചെയ്യേണ്ടത്. വുദു എടുക്കുമ്പോ ചെയ്യുമ്പോ ദാ നിമയാക്ക ചോദിച്ചത് നേരത്തെ ഇങ്ങളെന്തിനാന്ന്. ആ അപ്പൊ മനസ്സിലാക്കി. അപ്പൊ വുദു എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മള് പറയ്, നഖത്തിന്റെ ഉള്ളിലൊക്കെയുള്ള ചളികൾ നമ്മൾ നീക്കം ചെയ്യും. മനസ്സിലായില്ലേ? അതെന്ത് ചെയ്യണം? അത് വലത് കൈ വലത് കാല്, ഇടത് കൈ ഇടത് കാല്, ഇങ്ങനെ. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോളി. വലതിനെ മുന്തിക്കണം, പിന്നെ തലഭാഗത്തിനെ മുന്തിക്കണം. അപ്പോൾ വലത്തേത് ആദ്യം കൈ പിന്നെ കാല്, ഇടത്തേത് കൈ ഇടത്തേത് കാല്. അതൊരു പൊതു നിയമമാണ്. എന്ത്? വലത്തേനെ മുന്തിക്കുക, തലഭാഗം മുന്തിക്കുക. മനസ്സിലായല്ലോ? അങ്ങനെ. അപ്പൊ നിമാക്ക് മനസ്സിലായി എന്തിനാ കീളും? ആ ഇനി പിടിച്ചോളി. അടുത്തത് നേരത്തെ ഒരു മിസ്വാക്ക് കാണിച്ചിനി, അത് നിങ്ങൾ ചോദിച്ചില്ല. മിസ്വാക്ക് എന്തിനാ? മിസ്വാക്ക് എന്തിനാ? പല്ലേക്കാനല്ല. പല്ലേക്കാൻ വേറെ വരുന്നുണ്ട്. ആ കാലിൻ്റെയും കൈയിൻ്റെ ഒക്കെ നഖം എന്ത് ചെയ്യണം? ഈ ശരിക്ക് സൈഡ് എന്ത് ചെയ്യണം? കഴുകി ഇതാക്കാനാണ്. അപ്പൊ എന്തായി? വുദൂവിന്റെ വെള്ളം ചേരണം. ഏയ് പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ശ്രദ്ധിച്ചോളി, വുദൂവിന്റെ വെള്ളം ചേരണം, കുളിയുടെ വെള്ളം ചേരണം. മുടിക്ക് പെയിന്റ് അടിച്ച് നടക്കുന്ന ആളുകളുണ്ട്. പിന്നെ താടി ഏകദേശമൊക്കെ നരച്ചിട്ടുണ്ട്. ഞാൻ നല്ല കുട്ടപ്പനാവും, നല്ല കറുത്ത പെയിന്റ് അടിച്ചാല് ബഷീർ സക്കാഫിലൊക്കെ ആയിരിക്കും ഉണ്ട് കണ്ടത്. മനസ്സിലായോ? അങ്ങനെ എങ്ങനെയാണ് പോയി നോക്കിയാൽ ചിലപ്പോൾ ചിലരൊക്കെ എന്തുണ്ടാവും? വയസ്സ് 80 ഒക്കെ ആയിണ്ടാവും, പക്ഷെ കണ്ട 40 ഉണ്ടാവുള്ളൂ. എന്താ കാരണം? കർപ്പടിച്ചാണ്. അതേ സ്ഥാനത്ത്
മൈലാഞ്ചി ഡാം. പെൺകുട്ടികള് ഉപയോഗിക്കുന്ന മൈലാഞ്ചികൾ, ട്യൂബ് മൈലാഞ്ചി എന്ന് പറഞ്ഞ കുട്ടികൾ ഉപയോഗിക്കുന്ന മൈലാഞ്ചികൾ, അത് ശരിക്കും തടിയോടുകൂടിയുള്ള സാധനമാണ്, വുദൂന്റെ വെള്ളം ചേരൂല. ഇതൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വേറെ പ്രശ്നമുണ്ട്. ഇതൊക്കെ നമ്മളങ്ങനെ പറഞ്ഞാല് നമ്മളൊന്നിനും പറ്റാത്ത ആളാണ്. പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ കാര്യങ്ങൾ പറയാൻ പാടില്ല. ഈ പെയിന്റ് അടിക്കാരും അന്ന് തന്നെയാണ്. ഈ കറുപ്പ് പെയിന്റ് അടിക്കുന്ന സാഹസം നമ്മൾ പറഞ്ഞാലല്ലോ, ഓൽക്ക് ഭയങ്കര ദേഷ്യം എടുക്കുമ്പോണ്ട്. പക്ഷെ നമ്മൾ പഠിച്ച എളിമ നമ്മൾ പറയാൻ പറ്റില്ലല്ലോ, ബാക്കിയുള്ള പോലെ അങ്ങനെ ആവുക. പെൺകുട്ടികൾ മൈലാഞ്ചി പെണ്ണുങ്ങൾക്ക് ഇടാം, അതിന് നിബന്ധനകളൊക്കെ പിന്നെ വേറെ പറയാം, ഇടാം. പക്ഷെ എന്താവണം? പ്യുവർ മൈലാഞ്ചി ആവണം, പ്യുവർ മൈലാഞ്ചി ആവണം, ഒറിജിനൽ മൈലാഞ്ചി ആവണം, എന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതേപോലെ വുദുവിന്റെ വെള്ളം ചേരുക, അവിടെ നമ്മൾ പോയത് വുദുവിന്റെ വെള്ളം ചേരുക. അതിനാണ് എന്ത് ചെയ്യുന്നത്? നഖത്തിന്റെ ഉള്ളിലും നഖത്തിന്റെ പുറത്തൊക്കെ ഉള്ള ചേറ് ചളികളൊക്കെ നമ്മൾ ഒഴിവാക്കി. ഇനി സാദാ നമ്മൾ വുദു ചെയ്യുന്ന മാതിരി തന്നെ ഈ സമയത്ത് വുദു ചെയ്യുമ്പോ നിയത്ത് സുന്നത്താണ്, മനസ്സിലായോ? അപ്പോ ആദ്യം നമ്മൾ രണ്ട് കൈ മുൻകൈ കഴുകുകയാണ്, രണ്ട് മുൻകൈ കഴുകുകയാണ്. എവിടെ ഇൽപ്പർമാര്? ഇൽപ്പർമാര് പോയോ? ആ മുൻകൈ കഴുകുകയാണ്. മുൻകൈ കഴുകുമ്പോ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, ഒരാൾ വെള്ളം ഒഴിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? മുൻകൈ കഴുകുന്നു. ആ കഴുകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മള് വിരല് തിക്ക കെട്ടണം അല്ലേ? ആ രീതിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വെള്ളമൊക്കെ നല്ല തിക്ക കെട്ടി കാര്യങ്ങൾ എന്ത് ചെയ്തു? മുൻകൈ രണ്ടും ഒരുമിച്ച് കഴുകൽ, അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? മുൻകൈ രണ്ടും ഒരുമിച്ച് കഴുകൽ, അങ്ങനെ മുൻകൈ കഴുകി. പിന്നെ വായിൽ വെള്ളം കുപ്പിളിക്കണം, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. അതാണ് രണ്ടാമത്തെ നമ്മൾ പഠിച്ച സുന്നത്ത്. അഞ്ചത്തിച്ചോളി നേരത്തെ മിസ്വാക്ക് എന്തിനെ പറഞ്ഞു? നീ ഒരഭിപ്രായ പറഞ്ഞു എന്ത്? പല്ലേക്കാനാണ്. അല്ല, പല്ല് തേക്കേണ്ടത് ഈ ഇടത് കൈയോണ്ടാണ്. നമ്മൾ നേരത്തെ എന്ത് ചെയ്തത്? ആ ഇടത് കൈ തന്നെ ചൂണ്ട് വിരലിമ്മൽ ശീലയിറ്റ. ഗ്ലൗസ് ആണെങ്കിൽ ഗ്ലൗസ് മതി, ശീലയിറ്റ. ശീലയിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പല്ലയിച്ചു കൊടുക്കുക. അതും കൂടെ നന്നായിട്ട് തുറന്നു കണ്ട് തുറക്കൊന്നും വേണ്ട. അതാ കർമ്മത്തിന് വേണ്ടി എന്ത് ചെയ്യ? പല്ലയിച്ചു കൊടുക്കുക. ചിന്നാം വിരലിമ്മൽ ചെറിയ വിരലിമ്മൽ, ഇത് കഴിഞ്ഞ ശേഷം ചെറിയ വിരലിമ്മൽ എന്ത് ചെയ്യുന്നു? ചീലയിറ്റുന്നു, എന്നിട്ട് രണ്ട് മൂക്കിന്റെ ദ്വാരവും വൃത്തിയാക്കുന്നു. ഇനി ഒരു ഇതിൽ വൃത്തിയാക്കുന്ന സമയത്ത് കുറച്ച് വൃത്തികേട് കൂടെ തോന്നി, ആ ശീല മാറ്റിയിട്ട് വേറെ ശീല ഇറ്റിട്ട് മറ്റേ മൂക്കും, അതൊക്കെ ആദ്യം വലത് പിന്നെ അടുത്ത് അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ. ആ ഇനി ഇതൊക്കെ പറഞ്ഞ മുമ്പ് ഒരു കാര്യം പറയേണ്ടതുണ്ട്. ആ കുളിമലേക്ക് വരുമ്പോൾ പറയാം ഇൻഷാല്ലാ. അപ്പോ എന്ത്? ഇപ്പൊ നമ്മൾ എവിടെ ഉള്ളത്? വുദു കൊടുക്കാണ്. അപ്പൊ എന്ത് ചെയ്യ? കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്നിങ്ങനെ പേരിന് ഒന്ന് ചെയ്യ കേട്ടോ. അതേപോലെ മൂക്കിൽ വെള്ളം കയറ്റി ചിത്രം എന്ത് ചെയ്യാം? മൂക്കിൽ വെള്ളം ഒന്ന് കാര്യങ്ങൾ ചെയ്യ. അപ്പൊ രണ്ടും കഴിഞ്ഞു. പിന്നെ മുഖം കഴുകണം. ഉളി വുദു എടുത്തു കൊടുക്കുന്ന ആൾക്ക് ആദ്യം നമ്മൾ ചെല്ലേണ്ട ദിക്റൊക്കെ ഉണ്ടല്ലോ. ഏതാ ദിക്റ്? ഔദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അശ്ഹദു അല്ലാ ഇല്ലാ ഇല്ല മുതൽക്ക് അൽഹംദുലില്ലാഹി അല്ലദീ ജഅലനാ തുഹൂറാ വരെയുള്ള ദിക്റുകളൊക്കെ ചെല്ലണം. സുന്നത്തുകളെല്ലാം പാലിച്ചുകൊണ്ട് ചെയ്യാം. മുഖം ഇതേപോലെ എന്ത് ചെയ്തു? മുഖം കഴുകി, മൂന്ന് പ്രാവശ്യം മുഖം കഴുകി. പിന്നെ വലത് കൈ കഴുകി, മുട്ട ഉൾപ്പെടെ അവിടെ എന്ത് ചെയ്യണം? ആ തിക്ക കെട്ടിലൊക്കെ ഒന്നുകൂടി ചെയ്യണം, കാരണം ഈ കൈ കഴുകണ ഭാഗമായിട്ടുള്ളേ. ആ ആ ആ ശ്രദ്ധിച്ചോളി. എന്ത് ചെയ്തു? ഈ ആള് വെള്ളം പകർന്നു കൊടുക്കുന്നു, ശരിക്ക് എന്ത് ചെയ്യുന്നു? ശരിക്ക് നല്ലപോലെ എന്ത് ചെയ്യുന്നു? മുഖം ഇവിടൊക്കെ എന്ത് വേണം? ഗ്ലൗസോ അല്ലെങ്കിൽ ശീലയോ വേണം, ഇല്ലെങ്കിൽ കറാഹത്താണ്. അങ്ങനെ മുഖം മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകി. ആ കഴുകുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? കണ്ണിൻ്റെ ഈ ഭാഗം നമ്മൾ
കണ്ണിൻ്റെ പീളക്കുഴി, അങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് കേൾക്കേണ്ട കാര്യങ്ങളൊക്കെ. അതേപോലെ താടി, താടി നല്ല സ്ട്രോങ് ഉള്ള താടിയാണെങ്കിൽ ഉള്ളിൽ വെള്ളം ചേരാൻ ചിലപ്പോൾ കഴിയൂല. ഈ ലൈറ്റായ താടിയാണെങ്കിൽ എന്തായാലും ചേരണം. മറ്റോ എന്ത് ചെയ്യണം, പരമാവധി ഒന്ന് തിക്കകറ്റി കൊടുത്തിട്ട് എന്ത് ചെയ്യണം, കഴുകണം. വുളുവിൻ്റെ ഭാഗം അതൊക്കെ എല്ലാവർക്കും അറിയാം. സാധാരണ തലമുടി മുളക്കാറുള്ള സ്ഥലം മുതൽ താടിയല്ലിൻ്റെ അറ്റം വരെ ഇങ്ങോട്ടും ഒരു ചെവിക്കുറ്റി മറ്റേ ചെവിക്കുറ്റി, പക്ഷെ എന്നാലും ഒന്ന് കയറ്റി കഴുകാൻ എന്താണ് സുന്നത്താണ്. അപ്പോൾ ഒന്ന് കുറച്ച് വിശാലമായിട്ട് കഴുകുക. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, വലത് കൈ വെള്ളം ഒഴിക്കി, വലത് കൈ. ഇതേപോലെ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ സാധാരണ നമ്മൾ ഉതു കൊടുക്കുമ്പോഴും ഓക്കെ. ഇപ്പം ഈ പൈപ്പ് വന്നതിന് ശേഷം ഒരു സ്വഭാവമുണ്ട്, എങ്ങനെ ചെയ്യുക, നേരെ പൈപ്പിൻ്റെ ചുവട്ടിൽ കണ്ട് കൊണ്ടുപോയി കാട്ടലാണ്. ഏത് ഭാഗം ലോഞ്ഞുമാനെ, ഏതാ കാട്ടല്, പൈപ്പിൻ്റെ മുകളെ കൊണ്ടുപോയി കാടുകട വയ്ക്കുക. അങ്ങനെയല്ല, ശരിക്കും ഇങ്ങനെ തന്നെയാണ് വെള്ളം വേണ്ടത്. എങ്ങനെ, പൈപ്പിൻ്റെ അവിടെ കാണിച്ചിട്ട് മുകളിൽ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങണം, വെള്ളം എടുത്തിട്ടേ ഇറക്കി കാണാം. ആ രീതി തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, വലത് കൈ. പിന്നെ ഒക്കെ മൂന്ന് പ്രാവശ്യമാണേ, ഇടത് കൈ മൂന്ന് പ്രാവശ്യം കഴുകി. പിന്നെ തല മുഴുവൻ തടവി, തല മുഴുവൻ തടവി. എങ്ങനെ മക്കളോ, എങ്ങനെ നമ്മൾ പഠിച്ചേ, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവാ അല്ലേ, ആ രീതിയിൽ തല മുഴുവൻ തടവി. പിന്നെ ചെവി രണ്ടും ഉള്ളും പുറവും തടവി അല്ലേ, ചെവി രണ്ടും ഉള്ളും പുറവും തടവി. പിന്നെ വലത്തേക്കാല്, പിന്നെ ആ അതൊക്കെ എന്ത് ചെയ്യാ, ഈ പറഞ്ഞ ഒന്ന് കയറ്റി കേൾക്കണം കേട്ടോ അതൊക്കെ. ഏഹ് അതേമാതിരി കാലെന്ത് ചെയ്യുക, കുറച്ചൊന്ന് കയറ്റി കഴുകുക. ഞെരിയാണ് ഉൾപ്പെടെ കഴുകലാണ് ഫറല്, കുറച്ചൊന്ന് കയറ്റി കഴുകി, അത് വലത്ത് കഴുകി, പിന്നെ അടുത്ത് കഴുകി. ഉതു പൂർത്തിയായോ, ഉതു പൂർത്തിയായി. പിന്നെ നമ്മൾ ചെല്ലേണ്ടത് ഒക്കെയുണ്ടല്ലോ അല്ലേ, യശോദ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് തുടങ്ങിയുള്ള ആ ദിക്റുകൾ നമ്മൾ സാധാരണ പോലെ ആ ദിക്റ് ചെല്ലണം. പിന്നെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ സൂറത്ത് മൂന്ന് പ്രാവശ്യം വുളു ചെയ്ത് കഴിഞ്ഞിട്ട് ആ ദിക്ർ ചൊല്ലേശ ചെല്ലൽ സുന്നത്തുണ്ട്. വാഹനത്തിൽ കയറുമ്പോൾ സുബ്ഹാന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ സഖറനാ ഹാദാ എന്നുള്ള ആ ദിക്ർ ചൊല്ലിയതിന് ശേഷം ഇന്നാ അൻസൽനാഹു സൂറത്ത് മൂന്ന് പ്രാവശ്യം മുതൽ സുന്നത്തുണ്ട്. ഏ ഇതൊക്കെ നമ്മൾ ജീവിതത്തിലുള്ള പകർത്തിയാക്കുള്ളി. ആ മയ്യത്ത് കുളിപ്പിക്കുന്നത് മാത്രം ആ കൂട്ടത്തിൽ നമുക്ക് ഒരുപാട് സുന്നത്തുകളും വരട്ടെ നമ്മുടെ ജീവിതത്തിൽ, അതൊക്കെ സുന്നത്താണ്. ആ സുന്നത്തുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയും ചെയ്യണം. അപ്പൊ എന്തായി പറയ്, വുദു പൂർത്തിയായി. ഇനി നമ്മൾ കുളിയിലേക്ക് പ്രവേശിക്കുക. കുളിയിൽ നിർബന്ധമുള്ള കാര്യം രണ്ടേ രണ്ടേ ഉള്ളൂ. ഒന്ന്, ശരീരത്തിലുള്ള നജസ്സുകൾ മുഴുവനായിട്ട് പോകണം. റെഡി അല്ലേ? രണ്ടാമത്തേത്, ശരീരം മുഴുവനും വെള്ളം ചേരണം. ആ ഇനി ശ്രദ്ധിക്കണേ, ശരീരം മുഴുവനും വെള്ളം ചേരണം എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് മരിച്ച മയ്യത്താണോ, ഹോസ്പിറ്റലിൽ നിന്ന് മരിച്ച മയ്യത്താണോ, നേരത്തെ പറഞ്ഞ വെളിച്ചെണ്ണയും വേണ്ടി വരും മണ്ണെണ്ണയും വേണ്ടി വരും. അതെന്താ കാരണം, പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടാവും, ആ പ്ലാസ്റ്റർ ഒട്ടിച്ച സ്ഥലത്ത് ഏത് വേണ്ടി വരും, ആ ഇങ്ങോട്ട് പറഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ എടുത്തിട്ടുണ്ടാവും, പക്ഷേ ഉള്ളിൽ എന്തുണ്ടാവും, പശ ഉണ്ടാവും. മനസ്സിലായോ, എന്നെ പോലോത്ത കണ്ണിന് ലേശം മങ്ങൽ വന്ന ആൾ നോക്കിയാൽ പോരാ, അവിടെ എന്ത് ചെയ്യണം, ഹെൽപ്പർമാരോ ആരാ നല്ല കണ്ണിന് ശക്തിയുള്ള ആൾ എന്നെ എന്ത് ചെയ്യണം, നന്നായിട്ട് നോക്കണം. നന്നായിട്ട് നോക്കിയിട്ട് അപ്പോൾ ഉണ്ണിമാക്കൊക്കെ സംശയം ഉണ്ടാവും, എന്തിനാ മാഷെ മണ്ണെണ്ണയും വെളിച്ചെണ്ണയും കൂടെ. അല്ല 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 അല്ല, മണ്ണെണ്ണ എന്തിനാ വെച്ചാൽ, വെളിച്ചെണ്ണ എന്തിനാ വെച്ചാൽ, ആദ്യം വെളിച്ചെണ്ണ പ്രയോഗിച്ച് നോക്കണം. മയ്യത്തിൻ്റെ ഹുർമത്തുണ്ട്, നമ്മളെ ശരീരത്തിലും ഒരു കറയായാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്ത് നോക്കും, വെളിച്ചെണ്ണ പറ്റി നോക്കും. എന്നിട്ട് ശരിയായില്ലെങ്കിൽ അവരല്ലേ ഒമ്പർന്നോളജ് ആ വെളി മണ്ണെണ്ണ ഉപ്പിട്ടിങ് എടുത്താന്ന് പറയല്ലേ, മനസ്സിലായോ? അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണ്ട, ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യണ്ട, മണ്ണെന്ന് പ്രയോഗിക്കണ്ട. ആദ്യം നമ്മൾ വെളിച്ചെണ്ണ പ്രയോഗിച്ച് നോക്കുക. ഏ വെളിച്ചെണ്ണ പ്രയോഗിച്ച് നോക്കിയിട്ട് പരമാവധി എന്ത് ചെയ്യാൻ ശ്രമിക്കുക, പോ നോക്കുക. പോവെങ്കിൽ അത് മതി, പോവൂലേ മണ്ണെണ്ണ വേണ്ടി വരും. ഏ അങ്ങനെ എന്ത് ചെയ്യണം,
ശരീരം മുഴുവനും വെള്ളം ചേർന്നു എന്ന് നമുക്ക് ഉറപ്പാവണമെങ്കിൽ ശരീരത്തിലുള്ള ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം? അത് പോക്കണം. അപ്പം മണ്ണെണ്ണൻ്റെയും വെളിച്ചെണ്ണൻ്റെയും ആവശ്യം മനസ്സിലായല്ലോ. അങ്ങനെ ശരീരത്തിലുള്ള ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആദ്യം പോക്കി ഉറപ്പാക്കുക. എന്നിട്ടും നീങ്ങിയിട്ടില്ലെങ്കിൽ നീങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നീങ്ങേണ്ടി വരും. ചിലപ്പോൾ ക്ലോറക്സ് വേണ്ടി വരും. അതും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മയ്യത്ത് ഉരുകിപ്പോണ രീതിയിലും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതൊക്കെ പിന്നെ അഫുവുള്ള ഒരു ഭാഗങ്ങളിൽ മസലുണ്ടാവും. അതായത് എല്ലാ വിഷയങ്ങളും നമ്മൾ കഴിഞ്ഞ പരമാവധി ചെയ്തു നോക്കിയിട്ട് നടക്കൂലെങ്കിൽ അതിന് പിന്നെ അഫുണ്ടാവും. ആ അഫു പ്രയോഗിച്ചിട്ട് പിന്നെ അമല് ചെയ്യലെ എന്ത് ചെയ്യണ്ടാവുള്ളൂ? ആറ് മാർഗ്ഗമുണ്ടാവും. പക്ഷെ ഞാൻ ക്ലോറക്സ് പറഞ്ഞപ്പോൾ ക്ലോറക്സ് ചിലപ്പോൾ ഒഴിച്ചു പോയാൽ ചിലപ്പം കൈ ഇതായി പോകൂലേ. ആ ഫൈബിലേക്ക് പോകണ്ടോ. അതായത് പരമാവധി പോക്കാൻ ശ്രമിക്കുക, ബാക്കിയുള്ളത് അഫുവിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? നീക്കുക. അതിലേക്ക് വരും. ഓക്കെ, മനസ്സിലായില്ലേ? അങ്ങനെ എന്ത് ചെയ്തു? നമ്മൾ കുളിയിലേക്ക് പ്രവേശിക്കാം. കുളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളെ പ്രധാനം ആയിട്ട് അതിന് നിർബന്ധമുള്ളൂ. പറയ് ഒന്ന്, ശരീരത്തിലുള്ള നെസുകൾ ഫുള്ള് പോണം. രണ്ടേ, ശരീരം മുഴുവനും വെള്ളം ചേരണം. അതോടെ എന്താ ഇത്? അതിന് പൂർത്തിയായ രൂപായി, പൂർണ്ണ രൂപായി. ഇനി നമ്മളിത് വിശാലമായിട്ട് എല്ലാ സുന്നത്തുകളും എടുത്തുള്ള കുളിയിലേ കഞ്ഞു പോണേ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെള്ളടിക്കുവനെ തല തല നന്നായിട്ട് ആദ്യം ഒന്ന് നനക്കുന്നു തല. ഓക്കെ, ആ ഇതന്നെ മതി. തല എന്ത് ചെയ്യുന്നു? ആദ്യം നന്നായി നനക്കുന്നു. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ്, ഈ സോപ്പ് നമ്മൾ നേരത്തെ ഇതിൽ കലക്കി വെച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് സോപ്പ് നന്നായിട്ട് എന്ത് ചെയ്യുന്നു? അതായത് പെരട്ടി ഈ ഭാഗം വരെ പോണം. മനസ്സിലായില്ലേ? അങ്ങനെ എന്ത് ചെയ്യുന്നു? സോപ്പ് നന്നാക്കി പുരട്ടുന്നു. നന്നാക്കി പുരട്ടും. സോപ്പ് പുരട്ടിയിട്ട് അടുത്ത സ്റ്റെപ്പ് മൂന്നാമതും ഏത് ഒഴിക്കണോ? വെള്ളം ഒഴിക്കണോ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ സാധനം ഇല്ലേ, ഏതാ ഈ സാധനം? കർപ്പൂരം. ഈ കർപ്പൂരത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലെ വെള്ളത്തിൽ ഒന്ന് ഇടുക. ആ വെള്ളം കൊണ്ട് മൂന്നാമത് ഈ കഴുകൽ അതുകൊണ്ടായാലാണ് ഏറ്റവും നല്ലത്. മനസ്സിലായോ? ആദ്യം സാദാ വെള്ളം, പിന്നെ അത് അത് വേറെ പറയും, അത് വേറെ പറയും. ഇപ്പം എന്താ പറഞ്ഞത്? ആദ്യം പറയും, എന്നെ പറഞ്ഞേ, ആദ്യം സാദാ വെള്ളം, പിന്നെ സോപ്പ് വെള്ളം, പിന്നെ കർപ്പൂരട്ട വെള്ളം. അങ്ങനെ തല കഴുകി, മൂന്ന് പ്രാവശ്യം കഴുകി. പിന്നെ പിന്നെ ശരീരത്തിൻ്റെ വലതു ഭാഗം, ശരീരത്തിൻ്റെ വലതു ഭാഗം, മുകൾ ഭാഗം, മുകൾ ഭാഗം മാത്രം, ശരിക്കൊന്നും വേണ്ട. മുകൾ ഭാഗം ഇതേപോലെ എന്ത് ചെയ്യുന്നു? മുകൾ ഭാഗം മുതൽ താഴ്ഭാഗം വരെ വെള്ളം ഒഴിക്കുന്നു. ഈ പറഞ്ഞ സോപ്പ് രണ്ടാമത് എന്ത് ചെയ്യുന്നു? വലതു ഭാഗത്ത് ഒഴിക്കുന്നു. അതിലെന്ത് ചെയ്യണം? ഈ വലതു ഭാഗത്ത് കൈ, കക്ഷം, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴുകണം. മൂന്നാമത് നമ്മൾ നേരത്തെ പറഞ്ഞ വയറിന് എന്ത് ചെയ്യുന്നു? കർപ്പൂരട്ടെ വെള്ളം കൊണ്ട് കഴുകുന്നു. അടുത്തത് ഇടത് ഭാഗം, ഇടത് ഭാഗം അതേപോലെ എന്ത് ചെയ്യുന്നു? കഴുകുന്നു. മുകൾ ഭാഗം മുതൽക്ക് താഴ്ഭാഗം വരെ വെള്ളം ഒഴിക്കുന്നു. രണ്ടാമത് സോപ്പ് പുരട്ടുന്നു, പിന്നെ കർപ്പൂരം ഇട്ട വെള്ളം. ഹെൽപ്പർമാർ വരി. ഇനി ചെയ്യേണ്ടത് മയ്യത്തിൻ്റെ വലത് ഭാഗം ബാക്ക്, ബാക്ക് വലത് ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ മയ്യത്തിനെ ചെരിക്കണം. ഓക്കെ, അപ്പോൾ അത് വലത് ഭാഗത്താണ്. അപ്പോൾ ഈ ഭാഗം ഇട്ട് വരുന്നത് ചെരിക്കണം. ചെരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരാൾ, ഈ ഹെൽപ്പറുടെ ഒരാളുടെ കൈ ഒന്ന് ഇവിടെ നന്നായി കുത്തുന്നത് നല്ലതാണ്. ഇതെന്തിനാ? ഇതെന്തിനാ? മയ്യത്ത് ഇങ്ങോട്ട് ചെരിയാതിരിക്കാൻ. അങ്ങനെ എന്ത് ചെയ്യുന്നു? നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അപ്പോൾ ഒരാൾ കൈ ഇങ്ങനെ വെച്ചിട്ട് പിടിക്കണം, മറ്റേ ആൾ മയ്യത്തിന് നന്നാക്കി പിടിക്കണം. മൂന്നാളേ ഉള്ളൂ. എന്ത് ചെയ്യുന്നു ഈ ഹെൽപ്പർ? ഏത് ഹെൽപ്പർ? നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഹെൽപ്പറില്ലേ, അയാൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നു? മുകൾ ഭാഗം മുതൽക്ക് താഴ്ഭാഗം വരെ ആദ്യം വെള്ളം ഒഴിക്കുന്നു, പിന്നെ സോപ്പ് വെള്ളം ഒഴിക്കുന്നു,
എടുത്ത് നന്നായി കഴുകുന്നു. പിന്നെ കറുപ്പൊരുട്ട വെള്ളം കഴുകുന്നു. ഓക്കെ, ഇനി നേരെ ഓപ്പോസിറ്റ് എന്താ ചെയ്യേണ്ടത് പറയ്. ഇടത് ഭാഗത്തേക്ക് മയ്യത്തിനെ ചെരിച്ചു കടത്തുന്നു. മുകളിൽ ഇടത് ഭാഗത്തിന്റെ മുകളിൽ ആദ്യം മുതൽക്ക് താഴെ വരെ എന്ത് ചെയ്യുന്നു, വെള്ളം ഒഴിക്കുന്നു, സോപ്പ് പുരട്ടുന്നു, പിന്നെ കറുപ്പുരട്ട വെള്ളം കൊണ്ട് കഴുകുന്നു. ഓക്കെ, ഒരു കുളി പൂർത്തിയായി. എന്തായി? ഒരു കുളി പൂർത്തിയായി. ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഇതേപോലെ തന്നെ ചെയ്യണം. ഇതേപോലെ തന്നെ ഇപ്പം നമ്മൾ ചെയ്ത അതേമാതിരി മൂന്ന് പ്രാവശ്യം ചെയ്യണം. ഇനി വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. രണ്ട് ഭാഗം ചെരിക്കുന്നോടി കായല്ലോ, അതായത് രണ്ട് ഭാഗം ചെരിച്ച് കേൾക്കുന്നോടി എന്തായി ആ ഭാഗം ഫുള്ളാവും. ഇനി ഇത് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, മനസ്സിലായല്ലോ. അങ്ങനെ ഇതേ കുളി എന്ത് ചെയ്യുന്നു, മൂന്ന് പ്രാവശ്യം കുളിക്കുന്നു. ഇനി അതിലൊക്കെ വരും, ഇപ്പൊ കുളിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. കുളി കഴിഞ്ഞു, ഇനി ശ്രദ്ധിക്കണം. നേരത്തെ ഉസ്താവ് ചോദിച്ചിട്ടുണ്ട്, ചോദിച്ച ചോദ്യമുണ്ട്. എന്താ ചോദ്യം? ലാസ്റ്റ് പറഞ്ഞ പോലെ എന്തിനപ്പളെ കർപ്പൂരട്ടെന്ന്. ആ അതിന് മറുപടി പറയാൻ പോണത്. ഇനി ചെയ്യേണ്ടത് പറഞ്ഞാല്, ഇതിപ്പോ നമ്മൾ മൂന്ന് കുളി കുളിച്ചു, കുളികളെ ഒറ്റയാക്കണം. കുളികൾ എന്ത് ചെയ്യണം? ഇപ്പൊ മൂന്ന് കുളിയാളുടെ കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മൾ സാധാരണ നമ്മൾ നാട്ടിൽ നടന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതിൽ പെട്ട ഒന്നാണ് എന്ത്, നമ്മൾ നേരത്തെ മറ്റേ പാത്രയുടെ ഉൽവാനത്തിൻ്റെ ആ ഈ ഉൽവാനം ഒന്ന് പോയിപ്പിക്കുന്നു. പിടിക്കി ആ പിടിച്ചിട്ടല്ല, അങ്ങല്ല, ഒരു പാനി അതിൻ്റെ മുകളിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ഇതെന്തിനാ? ഈ പാനിയിൽ പുക കയറും. ഏത് പുക? സുഗന്ധത്തിൻ്റെ പുക. സുഗന്ധത്തിൻ്റെ പുക കയറും, മനസ്സിലായോ? ആ പാനിയിലേക്ക് എന്ത് ചെയ്യുന്നു? ഇവിടെ നേരത്തെ രണ്ട് പാനി ഇവിടെ എക്സ്ട്രാ ഉണ്ട്, മൂന്ന് പാനി ഇവിടെ ഉണ്ട്, രണ്ട് പാനിയിൽ വെള്ളമുണ്ട്, ഒരു പാനിയിൽ ഇപ്പൊ പുക കയറ്റി. ആ പുക കയറ്റിയ പാനിയിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു പാനിയിൽ വെള്ളം ഒഴിക്കുന്നു. എന്നിട്ട് അത് മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു? തല മുതൽ താഴ്ഭാഗം വരെ നന്നായിട്ട് ഒഴിക്കുന്നു. ഇതിപ്പോ എന്ത്, ഇതെന്തിട്ടുള്ള പോയപ്പിച്ച വെള്ളം, സുഗന്ധം പോയപ്പിച്ച വെള്ളം. അടുത്ത പാനി എടുക്കുന്നു. ആ പറയാം. പിന്നെ അടുത്ത പാനി എടുക്കുന്നു. ഈ പാനിയിൽ വെള്ളമുണ്ട്. ഈ പാനിയിലെ വെള്ളത്തിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞ ഈ സാധനമില്ലേ, ഏത്, കർപ്പൂരം. കർപ്പൂരം ഒന്ന് നന്നാക്കി പൊടിച്ചിട, കുറച്ച് കൂടുതൽ പൊടിച്ചില്ല, നേരത്തെ കുറച്ചാ പറഞ്ഞേ. ഇതെന്ത് ചെയ്യാ? കുറച്ച് കൂടുതൽ, അതായത് കുറച്ചുകൂടി ഒന്ന് നുഷറാക്ക എന്ന് പൊടിച്ചിട്ടിട്ട് ഈ പാനി എന്ത് ചെയ്യ, വെള്ളം ഒഴിക്ക. അപ്പൊ അഞ്ചായി, അവിടെ മതി. അപ്പൊക്കിനൊരു സംശയം വരും, പഴമക്കാർ ചിലപ്പോൾ അപ്പുറത്തൊക്കെ ഇങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ സംശയത്തിൽ ഇങ്ങനെ ഉണ്ടാവും, അവസാനം മൂന്ന് വെള്ളം വാരണ്ടേ അല്ലേ, അവസാനം എന്ത് വാരണ്ടേ, മൂന്ന് വെള്ളം. ഇങ്ങനെ ആകുമ്പോൾ മൂന്ന് വെള്ളം വാരരുത്, ഒറ്റയിൽ ആക്കണം. ഇനി മൂന്നാക്കണ്ട, നാല് വാർന്നോളി. അതായത് മൂന്ന് കഴിഞ്ഞാൽ പിന്നെ അഞ്ച്, പിന്നെ ഏഴ്, പിന്നെ ഒമ്പത്, അങ്ങനെ പോകണം, മനസ്സിലായോ? അപ്പോ ഇങ്ങനെ ഒരു കുളി കഴിഞ്ഞു. ഇനി നേരത്തെ ചോദിച്ച ചോദ്യമാണ്, വെള്ളം ചൂടാക്കണ്ട മാഷേ, വെള്ളം ചൂടാക്കണ്ടേ. വെള്ളം, ഏറ്റവും നല്ല വെള്ളം ഉപ്പ് വെള്ളമാണ്. ഉപ്പ് കലക്കിയ വെള്ളമല്ല, പ്രകൃതിപരമായിട്ട് ഉപ്പുള്ള വെള്ളം. ഇപ്പൊ കടപ്പുറത്തൊക്കെ ഉള്ള ആളുകൾക്ക് നല്ല സൗകര്യമാണ് വെള്ളം. അതേപോലെ ചിലപ്പോൾ നമ്മളെ ചാലിയാറ് പോലത്തെ ഉപ്പുവെള്ളം കയറുന്ന പുഴൻ്റെ തീരത്തുള്ളിലേക്കും പറ്റും. ആ കാലത്ത് ഉപ്പുവെള്ളം കിട്ടുകയാണെങ്കിൽ ഉപ്പുവെള്ളമാണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും നല്ലത് സാദാ വെള്ളം, തണുത്ത വെള്ളമല്ല, ഫ്രിഡ്ജിൽ വെച്ച വെള്ളമല്ല, സാദാ വെള്ളം. അപ്പൊ അതിന് ആ സാദാ വെള്ളത്തിന് നമ്മൾ തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ തണുത്ത വെള്ളം അല്ല, തണുത്ത വെള്ളം നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ പോകും, ഇപ്പൊ കാലം പേച്ച കാലമാണ്. അപ്പൊ അതല്ല, സാദാ വെള്ളം, സാദാ കര തൊഹൂറായ വെള്ളം, തൊഹൂറായ വെള്ളം അതാണ് വേണ്ടത്.
ചിലപ്പോൾ എന്ത് വേണ്ടി വരും? ചൂടുവെള്ളം വേണ്ടി വരും. ഏയ് ശ്രദ്ധിക്കണേ, ചിലപ്പോൾ ചൂടുവെള്ളം വേണ്ടി വരും. ചെവിക്ക് പ്രശ്നം വരുമോ? അല്ല, ചൂടുവെള്ളം വേണ്ടി വരും. ഏത് കേസിലെ? ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാല് മണങ്ങിയ നീരാത്തതോ, അല്ലെങ്കിൽ ശരീരത്തിൽ നല്ലപോലെ ചളിയും ചേറൊക്കെ ഉണ്ട്, അത് പോക്കണമെങ്കിൽ എന്ത് വേണ്ടി വരും? സാധാ വെള്ളം കൊണ്ട് പോവില്ല, ചൂടുവെള്ളം വേണ്ടി വരും. അങ്ങനെ ചൂടുവെള്ളം ആവശ്യമുള്ള ഒരു രംഗമുണ്ടെങ്കിൽ അവിടെ ചൂടുവെള്ളം ഉപയോഗിക്കാം. തളച്ച വെള്ളമല്ല, ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഉപയോഗിക്കാം. അപ്പൊ സംശയം തീർന്നല്ലോ. അപ്പൊ പഴയ കാലത്ത് നമ്മൾ നാട്ടിലെ സ്വഭാവം ഉണ്ടായി എന്ത്? പഴയ കാലത്ത് നടക്കുന്ന നല്ല കാര്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം. അതിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതേ സ്ഥാനത്ത് പഴയ നടക്കുന്ന വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കും. വേണം. പഴയ കാലത്ത് മരിച്ചാൽ ആദ്യം വല്യമാർക്കും അവിടുത്തെ പെണ്ണുങ്ങൾ പുരക്കാർക്കും എന്താ പണിയുണ്ടാകുക? വലിയൊരു ചെമ്പട്ടി വെള്ളം വെച്ചിട്ട് ആ വെള്ളം ചൂടാക്കുന്ന സ്വഭാവമാണ്. അതിൻ്റെ ആവശ്യമില്ല. ആവശ്യം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം വേണം, ഇല്ലെങ്കിൽ പച്ചവെള്ളമാണ് ഉപയോഗിക്കാൻ നല്ലത്. അപ്പോൾ കുളി കഴിഞ്ഞു, കുളി കഴിഞ്ഞ് ഇനി നമ്മൾ സാധാരണ നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ കഴിയുക നന്നായി തോർത്തണം. ആ പിന്നെ ആ ആദ്യം നമ്മൾ പിന്നെ വയറൊക്കെ വൃത്തിയാക്കിയില്ലേ? ഏയ് വയറൊക്കെ വൃത്തിയാക്കിയില്ലേ? ആ വൃത്തിയാക്കിയ സമയത്ത് ഈ മോളിൻ്റെ തുണിണ്ടല്ലോ, ആ തുണി ഒന്ന് മാറ്റുന്നത് നല്ലതാണ്. കാരണം എന്താ? ആ തുണിയിലപ്പോൾ നേഴ്സൊക്കെ വരാൻ സാധ്യത. അപ്പോൾ ഒരു തുണി വിരിക്കുന്നു, എന്ത് ചെയ്യുന്നു? ആ തുണിയോട് വലിക്കുന്നു. അല്ലാതെ എന്ത് ചെയ്യരുത്? ഈ തുണി വലിച്ചതിന് ശേഷം എന്ത് ചെയ്യരുത്? ഔറത്തിലേക്ക് നോക്കൽ ഹറാമാണ്, നോക്കൽ ഹറാമാണ്. നേരത്തെ തുടർന്ന് പറഞ്ഞ പോലെ തന്നെ ഔറത്തിലേക്ക് നോക്കലും എന്താണ്? ഹറാമാണ്. ആ ദിനോ ഇല്ലില്ല, അത് നമ്മൾ സാധാരണ വെള്ള തുണിയാണ് ഉപയോഗിച്ച് വരുന്നത്. അത് ആ സമയത്ത് എന്ത് ചെയ്താൽ മതി? ഒന്നാണ്ട് കൂടെ കയറ്റിട്ടാൽ മതി. അതായത് ഇപ്പോൾ ഇങ്ങനത്തെ തുണിയാണെങ്കിൽ ഒന്ന് എന്തെങ്കിലും ഒന്ന് മടക്കാക്കിയിട്ട് സെൻട്രലിൽ നിന്ന് അങ്ങോട്ടാക്കിയിടും, അതങ്ങനെ പ്രശ്നങ്ങളൊന്നും വരില്ല. അത് ഈ വെള്ള എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു ഗുണമുണ്ട്. അത് അങ്ങനെ തന്നെ നിർബന്ധമില്ല എന്നുള്ളൂ. അപ്പം എന്ത് ചെയ്യുക? അതങ്ങനെ ആ ഇതൊക്കെ പോണ പരി തന്നെ പോയിക്കോട്ടെ. കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഒരു പുതിയൊരു തുണി കൊണ്ട് മാറ്റം വരുത്തിയിട്ട് അതിൻ്റെ ഒരു വിഷയങ്ങൾ വേണ്ട. അപ്പം എന്ത് ചെയ്തു? കുളി കഴിഞ്ഞു. കുളി കഴിഞ്ഞു നമ്മൾ ചെയ്യലെന്താ? നന്നായിട്ട് തോർത്തു. നന്നായിട്ട് ആ തോർത്തൽ നമ്മളിപ്പോൾ ഇങ്ങനെ കരുതി അങ്ങനല്ല, ശരിക്ക് ഒന്നിങ്ങനെ വെള്ളം പറയട്ടെ, വെള്ളം ഒപ്പിയെടുക്കുന്ന രീതിയിൽ ശരീരം മൊത്തം എന്ത് ചെയ്യുക? ആ വരാ വരാ അക്ക പറയും. നെയ്യത്ത് വെക്കൽ നിർബന്ധമില്ല, നെയ്യത്ത് വെക്കൽ സുന്നത്തുണ്ട്. ഏയ് കുളി തുടങ്ങുമ്പോ മയ്യത്ത് കുളി ഞാൻ കുളിപ്പിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യൽ സുന്നത്തുണ്ട്. മാത്രമല്ല ആ നമുക്ക് ചെയ്ത പ്രവർത്തനത്തിന് കൂലി കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതേസമയത്ത് മയ്യത്ത് കുളിപ്പിക്കുന്നതുകൊണ്ടത് ബാധകമില്ല. ഒരാൾ നിയ്യത്ത് ചെക്കാതെ കുളിപ്പിച്ചു, കുളി ശരിയാവോ? കുളി ശരിയാവോ? മനസ്സിലായോ? സംശയം തന്നല്ലേ. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നിയ്യത്ത് വെക്കൽ എന്തുണ്ട്? സുന്നത്തുണ്ട്. നിയ്യത്ത് വെക്കൽ എന്തല്ല? നിർബന്ധത്തിൽ പെട്ടതല്ല. അങ്ങനെ എന്ത് ചെയ്തു? പറയ് ഒപ്പിയെടുത്തു. അതിനിടയ്ക്ക് ഒരു ചോദ്യം വന്നത്, ഈ കുളിപ്പിക്കുന്ന വെള്ളം നമ്മൾ അങ്ങോട്ട് തുറന്നിട്ടാ പോരെ? പോരാ. നേരത്തെ പറഞ്ഞ ഹുർമത്തിൻ്റെ ഭാഗം ഇവിടെ ഒക്കെ ഉണ്ട്. ഈ വെള്ളം എന്ത് ചെയ്യണം? ഒരു കുഴിയിലേക്ക് തന്നെ, അതൊക്കെ ചെയ്യ ഒരു നിലക്കും ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞോണമെന്നില്ല, ചെയ്യാം. അതേ സ്ഥാനത്ത് ബാത്റൂമിൻ്റെ കക്കൂസിൻ്റെ കുഴിയിലേക്ക് ഈ വെള്ളം ഒഴിക്കാൻ പാടില്ല, ഒഴിവാക്കാൻ പാടില്ല. ഇത് ഒരു പ്രത്യേക കുഴി കുത്തി ആ കുഴിയിലേക്ക് തന്നെ വെള്ളം ഒഴിവാക്കിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം എന്ത് ചെയ്യണം? മൂടിക്കളയണം. അശുദ്ധിയുള്ള ആൾ മരിച്ചാൽ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. ഇല്ല ഇല്ല. ആ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, ഹൈദുകാരിയാണ് മരിച്ചത്, ഹൈദുകാരിയാണ് മരിച്ചത്, നിഫാസുകാരിയാണ് മരിച്ചത്, രാത്രി ജനാപത്തുകാരനായി കടന്ന ആളാണ് മരിച്ചത്. അതിന് നമ്മൾ പ്രത്യേക നിയ്യത്ത് വെക്കേണ്ടതില്ല. ഈ കുളിയുടെ കൂട്ടത്തിൽ ആ കുളിയും ഉൾപ്പെടും. സംശയം തീർന്നില്ലേ? മുപ്പർക്കും ഉപ്പരും ഉപ്പരും മുഖം കണ്ടിട്ട് സംശയം തീർന്നില്ല. അത്രേ ഉള്ളൂ നമ്മൾ ആലിമീങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന വിഷയത്തിലേക്ക് അപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടില്ല.
സംശയാക്കിയിട്ട് അത് ആ കുളിക്ക് പ്രത്യേകം നെയ്യത്ത് ചെയ്യേണ്ടതില്ല. ഈ കുളിയോടുകൂടി തന്നെ ആ കുളിയും പോവും. മനസ്സിലായോ? പിന്നെ ആളെന്തല്ല, ഈ മരണം സംഭവിക്കുന്നതോട് പിന്നെ ആള് ജനാപത്തുകാരൻ്റെ ആ മസലയിൽ വരൂല. പിന്നെ മയ്യത്തിൻ്റെ മസലുള്ളൂ. ആ മയ്യത്തിൻ്റെ മസലാണിത് കുളിപ്പിക്കൽ. മനസ്സിലായില്ല? വധു എടുത്തു കൊടുക്കാൻ ജനാപത്ത് ഉയരുള്ളല്ലോ. വധു വേറെയാണ്, അത് ശരിയാ, ശുദ്ധിയാണ്. ഇവർക്ക് ഇപ്പോഴും സംശയം തീർന്നില്ല കേട്ടോ, സംശയം തീർത്താളി. ഞാനിത് ഉറപ്പിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഞാൻ വിഷയത്തിൽ എക്കാച്ചക്കാക്കിയിട്ട് വെറുതെ സംശയിക്കണ്ട. ഉറപ്പാണ്, എന്ത് ചെയ്യണ്ടില്ല, നീയത്ത് ചെയ്യേണ്ടതില്ല. ഓക്കെ, അങ്ങനെ ഇപ്പൊ എന്ത് ചെയ്തു, തോർത്തി. തോർത്തൽ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് താടിയും തലയൊക്കെ നന്നായിട്ടൊന്ന് വാർന്നു കൊടുക്കുക. അവിടെ പ്രത്യേകം കിതാബുകളിലുണ്ട് പല്ല് അകന്ന് നിൽക്കുന്ന ചെറുപ്പയെ ഉപയോഗിക്കാൻ പാടുള്ളൂ, അതായത് അതാപാക്കാൻ പാടില്ല. അങ്ങനല്ലോ, ഈ അടുപ്പിച്ച് പല്ലുള്ള ചെറുപ്പെടുത്തിട്ടുണ്ടേ ഇതാക്കാൻ പാടില്ല. അകന്ന് ഇതുള്ള എന്ത് ചെയ്യുന്നു, അപ്പോ തല താടി ഒക്കെ എന്ത് ചെയ്യുന്നു, നന്നാക്കി ഒന്ന് വാർന്നു കൊടുക്കുന്നു. സ്ത്രീകളാണെങ്കിൽ ഇതേപോലെ തന്നെ തല നന്നായിട്ട് വാർന്നു കൊടുത്ത് മുടി നമ്മൾ സാധാരണ മുടഞ്ഞിടുന്ന മാതിരി മൂന്ന് ഇതളാക്കിയിട്ട് മുടഞ്ഞിടുന്നു. റെഡിയല്ലേ? കുളി കഴിഞ്ഞു, പൂർണ്ണമായ കുളി കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ സാധാരണ പോലെ എന്ത് ചെയ്യുന്നു, ഒരു ആ തുണികളൊക്കെ മാറ്റും. ഇത് ആദ്യം നനഞ്ഞ തുണികളൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ ഒപ്പിടേ. പിന്നെ ഒരു നനവില്ലാത്തൊരു തുണി എന്ത് ചെയ്യുന്നു, നമ്മൾ മയത്തിൻ്റെ മുകളിൽ പുതക്കുന്നു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്, കഫൻ ചെയ്യലാണ്. കഫൻ ചെയ്യുമ്പോൾ സഹോദരിമാർ ശ്രദ്ധിക്കണം. ഇനി കുളിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? സ്ത്രീകൾക്ക് സംശയം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, സംശയം ഉണ്ടെങ്കിൽ പറയണേ. ലാസ്റ്റിലേക്ക് പറഞ്ഞാലും മതി. അങ്ങനെ കുളി കഴിഞ്ഞല്ലോ, കുളി കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്തേക്ക് പോകല്ലേ. മനസ്സിലായില്ല? എങ്ങോട്ട് പോവാണെങ്കിലും ഇപ്പം മരിച്ച മയ്യത്തിനെ ഹോസ്പിറ്റലിലെ റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്, ആംബുലൻസിൽ കയറ്റി കൊണ്ടുവരികയാണ്, ഏത് സ്ഥലത്തും തലയെ മുന്തിക്കണം, തല മുന്നിൽ കാല് ബാക്കിൽ കേട്ടോ. അത് മരിച്ച മയ്യത്തിൻ്റെ ഏത് സ്ഥലത്താണെങ്കിലും, എവിടെയാണെങ്കിലും ആദ്യം എന്താ കൊണ്ടുപോകേണ്ടത്, തലഭാഗമാണ് കൊണ്ടുവരേണ്ടത്, കാലുഭാഗമല്ല. ഓക്കെ, ഇനി നമ്മൾ എവിടേക്ക് പോവാണ്, കഫൻ ചെയ്യണിലേക്ക് പോവാണ്. റെഡിയല്ലേ?